ഹലോ എവ്രി വൺ, ഐ വി എഫ് ജനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഐ വി എഫ് ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് എംബ്രിയോ ഫോം ചെയ്തില്ലേ? എംബ്രിയോ ഫോം ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ട്രീറ്റ്മെൻറ് ഐ വി എഫ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്നറിയുന്നൊരു നിമിഷമുണ്ട്. അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള നിമിഷമാണ്. എല്ലാ ട്രാൻസ്ഫറും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നെഗറ്റീവ് ആവുന്നതിലും ഭയങ്കരമായ ഭീകരമായ ഒരു അവസ്ഥയാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരിക്കൽ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് എംബ്രിയോ ഫോം ചെയ്തിട്ടില്ലായിരുന്നു. ആ എംബ്രിയോ ഫോം ചെയ്യാതിരുന്ന് വരുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത തവണ ചെയ്താൽ എംബ്രിയോ ഫോം ചെയ്യില്ലേ? റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമോ? ഇനിയൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഐ വി എഫ് ആണല്ലോ അവസാന ചികിത്സ എന്ന് പറഞ്ഞു. അതിൽ തന്നെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. അത് അതിജീവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഞാൻ എന്നെ സംബന്ധിച്ച് അത് ഞാൻ അതിജീവിച്ച് രണ്ടാമത്തെ ഐ വി എഫ് ചെയ്ത് എനിക്ക് 6 എംബ്രിയോസ് ആണ് കിട്ടിയത്. 4 ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ്, ഗ്രേഡ് 1 എംബ്രിയോസ്, അത് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബാക്കി 1 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 2 എംബ്രിയോ ആണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളല്ല, എന്തുകൊണ്ടാണ് ഫസ്റ്റ് നമ്മുടെ സൈക്കിളിൽ എംബ്രിയോ ഫോം ചെയ്യാതിരിക്കുന്നത്, അതിനെപ്പറ്റി ജനറൽ ആയിട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഐ വി എഫ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഇയർ തൊട്ട് തുടങ്ങുകയാണ്, ഇഞ്ചെക്ഷൻസ് തുടങ്ങുകയാണ്. ഐ വി എഫിൽ എംബ്രിയോ ഫോം ചെയ്യാതിരിക്കുന്നതിന് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോ ഫോം ചെയ്യുന്നതിന് ബേസിക്കായിട്ട് വേണ്ടത് എഗ്സ് വേണം, സ്പേംസ് വേണം. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാബ് ഫെസിലിറ്റിയാണ്. അപ്പോൾ എംബ്രിയോ ഫോം ചെയ്തില്ലെങ്കിൽ ഒന്നാമത്തെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോ ക്വാളിറ്റി ആയിരിക്കാം. എഗ് ക്വാളിറ്റി ആയിരിക്കാം. എക്സ് മെച്ചൂർഡ് അല്ലാത്ത എക്സ് ആണെങ്കിൽ എംബ്രിയോസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. അതായത് 18-20 മില്ലിമീറ്റർ സൈസൊക്കെ എത്തണം അത് മെച്ചൂർഡ് ആവണമെങ്കിൽ. അപ്പോൾ എല്ലാ എക്സും നമ്മൾ മെച്ചൂർഡ് ആയിട്ടുണ്ടാവില്ലല്ലോ, എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കില്ല നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മെച്ചൂർ ആവാത്ത എക്സിൽ നിന്ന് എംബ്രിയോസ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ 10-15 എക്സ് ഉണ്ടാവും, എന്നിട്ട് 10-15 ഫോളിക്കിൾസ് ഉണ്ടാവും, എക്സ് ഉണ്ടാവും, എന്നിട്ട് എന്നാൽ അതിൽ നിന്ന് വല്ല 10 എംബ്രിയോ മറ്റോ കിട്ടും ചിലർക്ക്. മിക്കവർക്കും 6-8 ഒക്കെയാണ് കിട്ടുന്നത്, അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഉണ്ടാവുന്ന അത്രയും എക്സിൻ്റെ എണ്ണം അത്രയും തന്നെ എംബ്രിയോസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ എക്സ് മെച്ചൂർഡ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് എംബ്രിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ മെച്ചൂരിറ്റി 2 തരത്തിലുണ്ട്, M1 ഉണ്ട്, M2 ഉണ്ട്. അത് ലാബിൽ എംബ്രിയോളജിസ്റ്റ് അന്നത്തെ ദിവസം അസസ് ചെയ്തിട്ട് പറഞ്ഞു തരും. അപ്പം ഫുള്ളി മെച്ചൂർഡ് ആയിട്ടുള്ള എക്സ് മാത്രമേ നമുക്ക് എംബ്രിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ എക്സിന് മെച്ചൂർഡ് അല്ലാത്തതിന് കാരണം, എക്സിൻ്റെ ക്വാളിറ്റി കുറയുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദറിൻ്റെ മെറ്റേണൽ ഏജ് 35 എബോ ആണെങ്കിൽ, 40 എബോ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനായിട്ട് ക്വാളിറ്റിക്ക് കുറയുന്നതിന് കാരണം ഉണ്ടാകും. പിന്നെ AMH 1 കുറവ്, AFC കൗണ്ട് 5 താഴെ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ്, സിവിയർ എൻഡോമെട്രിയോസിസ്, PCOS ഉള്ള ആൾക്കാർക്കും ക്വാളിറ്റി കുറയുന്നതിന് കാരണമാകാറുണ്ട്. അപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോസ് ഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. ചിലർക്ക് ഫോം ചെയ്യും, ചിലർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഗ്രോത്ത് സ്ലോ റേറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ, അതായത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ എഗ്ഗും സ്പേമും ഇഞ്ചെക്ട് ചെയ്ത് കൾച്ചറിൽ വെക്കും. കൾച്ചറിൽ വെച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം നോക്കി കഴിയുമ്പോഴത്തേക്കും യൂഷ്വലി 8-10 സെൽ എംബ്രിയോസ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ 8 സെൽ എംബ്രിയോ ആണ് ഗ്രേഡ് 1 എംബ്രിയോ എന്നൊക്കെ പറയുന്നത്. 8 സെൽ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പിംഗ് ആണ്. ചില എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യില്ല, സ്റ്റോപ്പ് ഡെവലപ്പിംഗ് ആയി, പകുതി എത്തുമ്പോൾ തന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് അതിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും. അങ്ങനെയുള്ള എംബ്രിയോസ് പ്യുവർ ക്വാളിറ്റി എംബ്രിയോസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ വില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്വാളിറ്റിയാണ്. എക്വാളിറ്റി ബാധിക്കുന്ന ഹോർമോണൽ പ്രോബ്ലംസ്, മെറ്റേണൽ ഏജ്, AMH കൗണ്ട്, AFC കൗണ്ട്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് മെയിൻ കാരണം എന്ന് പറയുന്നത് സ്പേം കൗണ്ടാണ്. നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേമും നല്ല ക്വാളിറ്റി ഉള്ള എഗ് മാത്രമല്ല, എംബ്രിയോ ഫോം ചെയ്യണമെങ്കിൽ നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേമും കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ക്വാളിറ്റി സ്പേമും കിട്ടിയെങ്കിൽ മാത്രമേ എംബ്രിയോ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ചില ആൾക്കാരിൽ എന്ന് പറഞ്ഞാൽ DFI എന്ന് പറഞ്ഞാൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ആദ്യത്തെ ഐ വി ഫെയിലിയർ ആയപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് സെമം കൊടുത്തിട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്ത് 35 എബോ ആണെങ്കിൽ അതിൽ ഇതുപോലെ എംബ്രിയോ ക്വാളിറ്റി കുറയുന്നതിനുള്ള കാരണം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 4,000 rupees അത്രയും എങ്ങാനാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കതാണ് ഓർമ്മ ആയിട്ട്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. DFI എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. സ്പേം ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് സ്മോക്കേഴ്സ്, പിന്നെ ആൽക്കോഹോൾ യൂസേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരിലാണ് DFI മെയിനായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത്.
അത് എനിക്ക് തോന്നുന്നത് 15% മേലെ തന്നെ ആണെങ്കിൽ എന്തോ സർജറി ഒക്കെ ചെയ്തിട്ടാണ് അടുത്ത തവണ ചെയ്യുള്ളൂ. 35% എബോ ആണെങ്കിൽ എംബ്രിയോക്യോളജി കുറയുന്നതിനുള്ള കാരണം ഉണ്ടാവും. ഇനി 15% എബോ ആണെങ്കിൽ തന്നെ അവർ എന്തോ സർജറി ഒക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ മുമ്പോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്തപ്പോൾ അത് നോർമൽ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ ലാബാണ്. അപ്പോൾ ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകാർ നമ്മളോട് പറയത്തില്ല അവരുടെ ലാബിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ചിലപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് UPS ഇല്ല, ഇലക്ട്രിക് സപ്ലൈ ഇല്ല, കറണ്ട് പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേ സൊല്യൂഷൻ ഉണ്ടല്ലോ ആ സൊല്യൂഷൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, അതായത് മീഡിയം കൾച്ചർ മീഡിയം എന്ന് പറഞ്ഞ സംഭവം കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോസ് ഫോം ചെയ്യില്ല. എംബ്രിയോസ് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് സ്പേമും ഒരുമിച്ച് ഇഞ്ചെക്ട് ചെയ്ത ശേഷം നമ്മുടെ യൂട്രസിലുള്ള അതേ ടെമ്പറേച്ചർ തന്നെ നമ്മുടെ അതേ നിലവാരത്തിൽ ലാബിൽ ഉണ്ടാക്കിയിട്ടാണ് എംബ്രിയോസ് ഫോം ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. യൂട്രസ് ഗ്രോ ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. അത് 3 ദിവസം ആ കൾച്ചറിലിട്ട് ഗ്രോ ചെയ്തിട്ട് 3ാമത്തെ ദിവസമാണ് അതിൻ്റെ ഗ്രോത്ത് നോക്കിയിട്ട് day 3 എംബ്രിയോസ്, പിന്നെ ചിലപ്പോൾ day 5 എംബ്രിയോസ് ഉണ്ട്. അങ്ങനെ 2 ടൈപ്പിലുള്ള എംബ്രിയോസ് ഉണ്ട്. ഇതാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ലാബ് ഫെസിലിറ്റി വളരെ മോശമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോസ് ഫോം ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും എംബ്രിയോസ് ഫോം ചെയ്യാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മറ്റ് തകരാറുകളൊന്നും ഇല്ലാതെ എംബ്രിയോസ് ഫോം ചെയ്യുന്ന തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലാബിന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക, അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണാം. ഇപ്പം നമുക്ക് ഇപ്പോൾ PCOS അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ജനറലായിട്ട് ആ ഹോസ്പിറ്റലിലെ ജനറൽ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇനി അങ്ങനെ ഒരു പ്രാവശ്യം MBO ഫോം ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പ്രത്യേകമായി കണ്ടെത്തിയിട്ട് വേണം രണ്ടാമത്തെ IVF ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹോർമോണൽ ലെവൽസ് എല്ലാം തന്നെ നോർമലായിരുന്നു. പിന്നെ AMH AFC കുഴപ്പമില്ലാത്ത ലെവലായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ അതാണ് സ്പേമിൽ DFI എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കിയിരുന്നു. അപ്പോൾ അതും കുഴപ്പമില്ല എന്ന് അറിഞ്ഞിട്ടാണ് ചെയ്ത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IVFൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ, ഇപ്പോൾ ചില സെൻറ്റർകാർ വളരെ കുറച്ച് പൈസയ്ക്കൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും IVFൽ എടുക്കുന്ന ഇഞ്ചക്ഷൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് ഉണ്ടാകുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റിയും എഗ്ഗിൻ്റെ നമ്പറും നോക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ചിലർ ഞാനൊക്കെ എടുത്തുതന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ ഇഞ്ചക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് എഗ്ഗ് ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത്തേനെ അപേക്ഷിച്ച് എനിക്ക് ഒന്നാമത് സൈക്കിളിൽ ആദ്യം പോലെ തന്നെ ഫോളിക്കിൾ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഫോളിക്കിൾ ഗ്രോത്ത് ഉണ്ടായിരുന്നു, വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാനെടുത്ത ഇഞ്ചക്ഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മളെടുക്കുന്ന ഇഞ്ചക്ഷൻസിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ആദ്യത്തെ തവണ സൈക്കിളിൽ എംബ്രിയോ ഫോം ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ ഡോസ് ക്രമീകരിക്കും. പിന്നെ IVF തന്നെ പല പല പ്രോട്ടോക്കോളുണ്ട്. അത് എനിക്ക് കൃത്യമായിട്ട് ഓരോ പ്രോട്ടോക്കോളിനെ പറ്റി അറിയില്ല. ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ആദ്യം ചെയ്ത പ്രോട്ടോക്കോളിൽ വർക്കൗട്ട് ആയാലും രണ്ടാമത് ചെയ്യുന്ന പ്രോട്ടോക്കോൾ നോക്കുക. പക്ഷേ എംബ്രിയോസ് ഫോം ചെയ്യാത്ത കേസിൽ എഗ്ഗ് എണ്ണ കുറവുണ്ടെങ്കിൽ നമ്മുടെ ഇടത്ത് ഇഞ്ചക്ഷൻ്റെ ഡോസ് ക്രമീകരിക്കുക. എംബ്രിയോസ് ഫോം ചെയ്യാത്തണ്ടെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി നോക്കുക. 35 വയസ്സ് താഴെയാണ് AMH കുഴപ്പമില്ല, AFC കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ട്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ പേഴ്സണലി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു IVF ഫെയിലർ ആയിരിക്കുമ്പോൾ എന്തായാലും ഇത്ര ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതല്ലേ, തൊട്ടടുത്ത മാസം തന്നെ IVF ചെയ്യാനുണ്ട്, രണ്ടാമത് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യമില്ല. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ പിന്നെ എനിക്ക് മനസ്സാല തന്നെ ആയത്തത് എംബ്രിയോ ഫോം ചെയ്യാതിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് തന്നെ മടുത്തു ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ IVF ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഹോമിയോ മെഡിസിൻ എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത് ക്വാളിറ്റി ഒക്കെ കിട്ടാനായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും ജെന്നി സെൻറ്റർ ഉണ്ട്, അവർ മെഡിസിൻ തരും. അത് ക്വാളിറ്റി AMH കൂട്ടാനുള്ള മെഡിസിൻ ഉണ്ടെന്നാണ് ഹോമിയോക്കാർ എന്നോട് പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ മെഡിസിൻ കഴിച്ചിരുന്നു, AMH കൂട്ടാനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എൻ്റെ AMH ലെവൽ കുറയാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ IVF ഫെയിലിയർ ആയിട്ട് ഇങ്ങനെ ഏത് എംബ്രിയോ കിട്ടാതെ ഫെയിലിയറായി വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഒരു ടിപ്പും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തിട്ട്, താങ്ക് യു ഫോർ വാച്ചിങ്.